नमस्ते फास्ट न्यूज़ लेके स्वागत। കൊല്ലം കല്ലുവാതുക്കലിലെ റബ്ബർ തോട്ടത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കുഞ്ഞു മരിച്ചു. തിരുവനന്തപുരം എസ്ഐടി ആശുപത്രിയിൽ വെച്ചാണ് കുഞ്ഞിന്റെ മരണം സംഭവിച്ചത്. രണ്ട് ദിവസം പ്രായമുള്ള ആൺകുഞ്ഞിനെ പൊക്കിൽക്കുടി പോലും മുറിക്കാതെയായിരുന്നു ഉപേക്ഷിച്ചത്. സ്വർണ്ണക്കടത്ത് കേസിൽ എൻഐഎ കുറ്റപത്രം സമർപ്പിച്ചു. സ്വപ്ന, സരിത്, കെടി റമീസ് എന്നിവർക്കെതിരെയാണ് ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ സന്ദീപ് നായർ മാപ്പു സാക്ഷിയാണ്. ഡോളർ കടത്ത് കേസിൽ സ്പീക്കറുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി കെ അയ്യപ്പന വീണ്ടും കസ്റ്റംസ് സമൻസ്. നാളെ രാവിലെ 10 കൊച്ചി കസ്റ്റംസ് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ഫോണിലൂടെ ആവശ്യപ്പെട്ടത് ചൂണ്ടിക്കാട്ടി കെ അയ്യപ്പനെന്ന് എത്തിയിരുന്നില്ല. നിയമസഭാ സമ്മേളനത്തിന്റെ തിരക്കുകൾ ഉള്ളതിനാൽ ചോദ്യം ചെയ്യൽ തൽക്കാലം ഒഴിവാക്കണമെന്ന ആവശ്യം കസ്റ്റംസ് നിരാകരിച്ചതോടെയാണ് നാളെ തന്നെ എത്താമെന്ന് സ്പീക്കറുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി അറിയിച്ചത്. ഇന്ന് രാവിലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിരുന്നു കസ്റ്റംസ് ആദ്യം ആവശ്യപ്പെട്ടത്. എന്നാൽ നോട്ടീസ് ലഭിക്കാത്തത് ചൂണ്ടിക്കാട്ടി എത്തിയിരുന്നില്ല. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെതിരെ സ്വപ്ന സുരേഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കറെ ചോദ്യം ചെയ്യാനായിരിക്കുകയാണ് അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയും കസ്റ്റംസ് വിളിപ്പിച്ചു. സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസർ എം എസ് ഹരികൃഷ്ണനെ ഇന്ന് കൊച്ചി കസ്റ്റംസ് പ്രിവന്റ് ഓഫീസിൽ 10 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു. ഉത്സവങ്ങൾക്കും പൊതുപരിപാടികൾക്കും മാർഗനിർദ്ദേശം പുറത്തിറക്കി ആരോഗ്യവകുപ്പ്. പൊതുപരിപാടികൾ നടത്തുന്നതിന് മുൻപ് ആരോഗ്യവകുപ്പിന്റെ മുൻകൂർ അനുമതി തേടണം. കണ്ടെയ്ൻമെന്റ് മേഖലയിൽ ഉത്സവ പരിപാടികൾ പാടില്ലെന്നാണ് നിർദ്ദേശം. 65 വയസ്സിന് മുകളിലുള്ളവർ, ഗുരുതര രോഗികൾ, ഗർഭിണികൾ, കുട്ടികൾ എന്നിവർ ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. രാജ്യത്ത് കോവാക്സിൻ ഈ മാസം 13 മുതൽ വിതരണം ചെയ്യും. ഇതിനായുള്ള നടപടികൾ സർക്കാർ വേഗത്തിലാക്കി. ആദ്യഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കാണ് വാക്സിൻ നൽകുന്നത്. സുരക്ഷിതവും ഫലപ്രദവുമായ കൊറോണ വാക്സിൻ എത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമെന്ന പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും ഭാരത് ബയോടെക്കിന്റെയും സംയുക്ത പ്രസ്താവന. ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുകയെന്നതിനാണ് പ്രാധാന്യം. വാക്സിൻ നിർമ്മാണത്തിലും വിതരണത്തിലുമാണ് ശ്രദ്ധയെന്നും സംയുക്ത പ്രസ്താവനയിൽ കമ്പനികൾ വ്യക്തമാക്കി. ആദ്യഘട്ടത്തിൽ കേരളം ആവശ്യപ്പെടുന്നത് 5 ലക്ഷം ഡോസ് വാക്സിൻ. കോവിഷീൽഡ് തന്നെ വേണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. 3.5 ലക്ഷത്തോളം വരുന്ന ആരോഗ്യ പ്രവർത്തകർക്കാണ് ആദ്യഘട്ടത്തിൽ കൊറോണ വാക്സിൻ നൽകാൻ ഉദ്ദേശിക്കുന്നത്. വിദേശത്തു നിന്നെത്തിയ 20 പേരിൽ കൂടി ജനിതക മാറ്റം വന്ന വൈറസ് സാന്നിധ്യം കണ്ടെത്തി. ഇതോടെ രാജ്യത്ത് അതിതീവ്ര വൈറസ് ബാധിച്ചവരുടെ എണ്ണം 58 ആയി. വിദേശത്തു നിന്നെത്തുന്നവർ നിർബന്ധമായും RT-PCR പരിശോധന നടത്തണമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വിമാനത്താവളം, തുറമുഖം എന്നിവിടങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും ജനിതക മാറ്റം വന്ന കൊറോണ വൈറസ് സ്ഥിരീകരിച്ചു. രാജസ്ഥാനിൽ 3 പേർക്കും മഹാരാഷ്ട്രയിൽ 8 പേർക്കുമാണ് വൈറസ് സ്ഥിരീകരിച്ചത്. ബ്രിട്ടനിൽ നിന്നെത്തിയവരിലാണ് വൈറസ് കണ്ടെത്തിയത്. രാജസ്ഥാനിൽ വൈറസ് സ്ഥിരീകരിച്ചവരുടെ സാമ്പിളുകൾ വിശദ പരിശോധനയ്ക്കായി ഡൽഹിയിലേക്ക് അയച്ചു. എല്ലാവരുടെയും സമ്പർക്ക പട്ടിക കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ജനിതക മാറ്റം സംഭവിച്ച കൊറോണയുടെ പുതിയ കേസുകളില്ലെന്ന് മന്ത്രി KK ശൈലജ. വൈറസ് സ്ഥിരീകരിച്ചവരുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. പ്രാദേശിക വ്യാപനം കണ്ടെത്താൻ സംഘത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. കൂടുതൽ ജില്ലകളിൽ പഠനം വ്യാപിപ്പിക്കും. മെഡിക്കൽ സംഘത്തെ ആവശ്യപ്പെട്ട K സുരേന്ദ്രൻ കേന്ദ്ര സർക്കാരിന് കത്തയച്ചത് കാര്യങ്ങൾ മനസ്സിലാകാതെയാണെന്നും മന്ത്രി പറഞ്ഞു. ഒരു ഇനമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ പകർച്ച ശേഷി കൂടുതലുള്ളതുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് പകരാതിരിക്കാൻ
നല്ല രീതിയിലുള്ള ക്വാറന്റൈനും ഐസൊലേഷനും ഒക്കെ പാലിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഈ ഒരു അവസരത്തിൽ ഒരിക്കലും വേണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഒരു പ്രത്യേക സംഘത്തിൻ്റെ ആവശ്യം. കേരളത്തിലെ കൊറോണ രോഗികളുടെ എണ്ണത്തിലെ വർധനയിൽ കെ സുരേന്ദ്രൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. കേരളത്തിന് പ്രത്യേക മെഡിക്കൽ ടീമിനെ അനുവദിക്കണമെന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. ജനിതക വ്യതിയാനം സംഭവിച്ച കൊറോണ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കത്തയച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും സംസ്ഥാനത്തെ സാഹചര്യവും കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിന് 5615 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. 4922 പേർ രോഗമുക്തി നേടി. 61269 സാമ്പിളുകളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പരിശോധിച്ചത്. 44 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് 426 പേർക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചു. വിദേശത്തു നിന്നെത്തിയ ഒരാൾക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 4 പേർക്കുമാണ് പോസിറ്റീവായത്. 16 പേരുടെ രോഗുറവിടം വ്യക്തമല്ല. സമ്പർക്കം വഴി 405 പേർക്കാണ് രോഗം ബാധിച്ചത്. വയനാട് ജില്ലയിൽ ഇന്ന് 175 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. 170 പേർ രോഗമുക്തി നേടി. 2 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 174 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. കൂടാതെ ഇതര സംസ്ഥാനത്തു നിന്നെത്തിയ ഒരാൾക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ 5 പേരുടെ സമ്പർക്കുറവിടം ലഭ്യമല്ല. തിരുവല്ല താലൂക്ക് ഓഫീസിലെ ഉദ്യോഗസ്ഥന് കൊറോണ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഓഫീസ് താൽക്കാലികമായി അടച്ചു. രോഗം സ്ഥിരീകരിച്ച ഉദ്യോഗസ്ഥനുമായി അടുത്തിടപഴകിയ ജീവനക്കാർ അടക്കമുള്ളവരോട് നിരീക്ഷണത്തിൽ പ്രവേശിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. താലൂക്ക് ഓഫീസ് പ്രവർത്തിക്കുന്ന റവന്യൂ ടവറിലെ 3-ാം നില അടുത്ത ദിവസം പൂർണ്ണമായും അണുവിമുക്തമാക്കുമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. താലൂക്ക് ഓഫീസിലെ മുഴുവൻ ജീവനക്കാരെയും കൊറോണ പരിശോധനയ്ക്ക് വിധേയരാക്കുമെന്ന് ഹെൽത്ത് സൂപ്പർവൈസറും പറഞ്ഞു. ബ്രിട്ടനിൽ വീണ്ടും ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. 1.5 മാസത്തേക്ക് സമ്പൂർണ്ണ അടച്ചിടലാണ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പ്രഖ്യാപിച്ചത്. ജനിതക മാറ്റം വന്ന കൊറോണ വൈറസിന്റെ വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി. നാളെ അർദ്ധരാത്രി മുതൽ ഫെബ്രുവരി പകുതി വരെയാണ് അടച്ചിടൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനല്ലാതെ ജനങ്ങൾ പുറത്തിറങ്ങരുതെന്നും നിർദ്ദേശമുണ്ട്. രാജ്യത്തെ എല്ലാ സ്കൂളുകളും അടച്ചിടുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ലോകത്തെ കൊറോണ ബാധിച്ചവരുടെ എണ്ണം 86 കോടി കടന്നു. 86,47,683 പേർക്ക് രോഗം ബാധിച്ചതായാണ് ഔദ്യോഗിക കണക്ക്. 18,59,377 പേർ കൊറോണ ബാധിച്ച് മരിച്ചു. 60,00,000-ത്തിലധികം പേർ രോഗമുക്തരായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 4,92,695 പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. 8,592 പേർ മരണത്തിന് കീഴടങ്ങി. 18 രാജ്യങ്ങളിൽ കൊറോണ ബാധിച്ചവരുടെ എണ്ണം 10,00,000-ത്തിന് മുകളിലാണ്. പക്ഷിപ്പനി സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു. കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്നും മൃഗസംരക്ഷണ വകുപ്പ് വ്യക്തമാക്കി. പക്ഷിപ്പനി സ്ഥിരീകരിച്ച ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ വളർത്തുപക്ഷികളെ കൊന്നൊടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ആലപ്പുഴയിൽ 4 പഞ്ചായത്തുകളിലും കോട്ടയത്ത് 1 ഇടത്തുമാണ് പക്ഷികളെ കൊന്നൊടുക്കുക. വെറ്റിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള ദ്രുതകർമ്മസേനയാണ് നടപടി സ്വീകരിക്കുക. കേരളത്തിൽ കൂടാതെ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും പക്ഷിപ്പനി പടർന്നു പിടിക്കുകയാണ്. രാജസ്ഥാനിൽ കഴിഞ്ഞ ദിവസമാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. കൂട്ടമായി ചത്തുവീണ കാക്കകളുടെ സാമ്പിളുകൾ പരിശോധിച്ചതോടെയാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. പാമ്പുകളിലും രോഗബാധയെ തുടർന്ന് വളർത്തുപക്ഷികളെ കൊന്നൊടുക്കാനുള്ള തീരുമാനത്തിലാണ് സർക്കാരുകൾ. ഒഡീഷയിലെ ബർഹാംപൂരിലെ രാംലിംഗേശ്വർ പാർക്ക് മുഖ്യമന്ത്രി നവീൻ പട്നായിക് ഉദ്ഘാടനം ചെയ്തു. വീഡിയോ കോൺഫറൻസ് വഴിയായിരുന്നു ഉദ്ഘാടനം. 12 കോടി രൂപ മുതൽ മുടക്കിയാണ് രാംലിംഗേശ്വർ റിസർവോയറും പാർക്കും നിർമ്മിച്ചിരിക്കുന്നത്. പാർക്കിലെ കുളത്തിൽ മധ്യഭാഗത്ത് ശിവഭഗവാന്റെ ഒരു വലിയ പ്രതിമ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്.
കൂടാതെ ജലധാരകളെയും പാർക്കിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്ത് പകരുന്നതാണ് രാംലിംഗേശ്വർ പാർക്ക്. നിരവധി പേരാണ് രാംലിംഗേശ്വർ പാർക്ക് കാണാനായി ദിവസവും എത്തുന്നത്. മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ശ്രീലങ്കയിലേക്ക് യാത്ര തിരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. സന്ദർശനവേളയിൽ അദ്ദേഹം പ്രസിഡന്റ് ഗോട്ടബായ രജപക്സെ, പ്രധാനമന്ത്രി മഹീന്ദ രജപക്സെ, വിദേശകാര്യമന്ത്രി ദിനേശ് ഗുണവർദ്ധന എന്നിവരുമായും ചർച്ച നടത്തും. ഗൾഫ് രാഷ്ട്രങ്ങൾ ഖത്തറുമായുള്ള ഉപരോധം പൂർണ്ണമായും പിൻവലിച്ചുകൊണ്ട് കരാർ ഒപ്പുവെച്ചു. സൗദിയിൽ നടക്കുന്ന 49-ാമത് ഗൾഫ് സഹകരണ കൗൺസിൽ വാർഷിക ഉച്ചകോടിയിലാണ് കരാർ ഒപ്പുവെച്ചത്. ഖത്തർ ഉൾപ്പെടെ 6 അംഗ രാജ്യങ്ങളുടെയും പ്രതിനിധികൾ അൽ ഉലമയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്തോ പസഫിക് മേഖലയുടെ സമാധാനത്തിനും പുരോഗതിക്കും കരുത്തുറ്റ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയുമായുള്ള പങ്കാളിത്തം അനിവാര്യമെന്ന് അമേരിക്കൻ അംബാസഡർ കെന്നത്ത് ജസ്റ്റർ. മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തിൽ കൈകടത്താത്ത ഇന്ത്യയെപ്പോലുള്ള ശക്തമായ നേതൃത്വമുള്ള രാജ്യങ്ങളുടെ സാന്നിധ്യം മേഖലയ്ക്ക് അത്യാവശ്യമാണ്. സ്വാതന്ത്ര്യവും സമാധാനവും ഉറപ്പിക്കാൻ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങളായ ഇന്ത്യക്കും US പരസ്പര സഹകരണത്തോടെ മുന്നേറാമെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗളൂരുവിൽ വീണ്ടും മയക്കുമരുന്ന് വേട്ട. മയക്കുമരുന്നുമായി 3 മലയാളി എഞ്ചിനീയർമാർ പിടിയിൽ. കോഴിക്കോട് സ്വദേശി രമേശ്, കണ്ണൂർ സ്വദേശികളായ അഷീർ, ഷെഹസിൽ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 200 ഗ്രാം MDMA 150 ഗ്രാം ഹാഷിഷോയിലും പിടിച്ചെടുത്തു. ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന് വീട് കയറി ആക്രമണം. ആക്രമണത്തിൽ ഗൃഹനാഥിന്റെ തലയ്ക്കും ശരീരത്തിനും പരിക്കേറ്റു. കൊല്ലം മയ്യനാട് കാരിക്കുഴി വയലിൽ വീട്ടിൽ ജയൻ തമ്പി, ഭാര്യ പത്മിനി, മകൻ വിശാഖ് എന്നിവരെയാണ് അക്രമി സംഘം മർദ്ദിച്ചത്. തിയേറ്ററുകൾ തുറക്കുന്നത് സംബന്ധിച്ച സാധ്യതകൾ പരിശോധിക്കുന്നതിനായി കൊച്ചിയിൽ ഫിയോക്കിന്റെ യോഗം ചേർന്നു. തിയേറ്ററുകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സർക്കാരിന് മുന്നിൽ വയ്ക്കേണ്ട പ്രശ്നങ്ങൾ, എല്ലാ ഭാഷയിലെയും സിനിമാ ലഭ്യത തുടങ്ങിയ വിഷയങ്ങളാണ് ഫിയോക്ക് യോഗത്തിൽ ചർച്ച ചെയ്തത്. സംസ്ഥാനത്ത് വിദേശ മദ്യത്തിന്റെ വില വീണ്ടും വർദ്ധിപ്പിക്കാൻ നീക്കം. അടിസ്ഥാന വിലയുടെ 7% വരെ വർദ്ധിപ്പിക്കാനാണ് ബെവ്കോ ആലോചിക്കുന്നത്. നിർമ്മാതാക്കൾക്ക് നൽകുന്ന വില കൂട്ടാനും തീരുമാനമുണ്ട്. യുവജനങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത യുവജന കമ്മീഷനായി സർക്കാർ ചെലവിടുന്നത് ലക്ഷങ്ങൾ. 38 ലക്ഷത്തോളം രൂപയ്ക്കടുത്താണ് ഇതുവരെ യുവജന കമ്മീഷൻ അധ്യക്ഷയ്ക്കായി ശമ്പള ഇനത്തിൽ ചെലവഴിച്ചത്. 1 ലക്ഷത്തോളം രൂപ യാത്രാഭത്തയായും നൽകിയിട്ടുണ്ട്. കോതമംഗലം പള്ളിക്കേസിൽ സർക്കാർ അപ്പീൽ പരിഗണിക്കുന്നതിൽ നിന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പിന്മാറി. ജസ്റ്റിസ് CT രവികുമാർ, ജസ്റ്റിസ് KE ഹരിപാൽ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് സർക്കാർ അപ്പീലും യാക്കോബായ സഭാവിശ്വാസികൾ നൽകിയ ഹർജികളും പരിഗണിക്കുന്നതിൽ നിന്നും പിന്മാറിയത്. കേന്ദ്രസേനയെ ഉപയോഗിച്ച് പള്ളി ഏറ്റെടുക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയായിരുന്നു സർക്കാർ അപ്പീൽ നൽകിയത്. പള്ളി ജില്ലാ കളക്ടർ ഏറ്റെടുക്കണമെന്നത് മുൻ ഉത്തരവിന് വിരുദ്ധമാണ് സിംഗിൾ ബെഞ്ച് വിധിയെന്നാണ് അപ്പീലിലെ സർക്കാർ വാദം. ഹർജികൾ നാളെ മറ്റൊരു ബെഞ്ച് പരിഗണിക്കും. കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. രാജ്യത്തിനിത് സുപ്രധാന ദിനമെന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു. പദ്ധതി യാഥാർത്ഥ്യമാകാൻ സഹായിച്ച കേരള കർണാടക സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ അഭിനന്ദിക്കുന്നു. ഇരു സംസ്ഥാനങ്ങളിലെയും സാമ്പത്തിക വളർച്ചയ്ക്ക് പൈപ്പ് ലൈൻ കാരണമാകും. പദ്ധതി അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുകയും പരിസ്ഥിതിയും ആരോഗ്യവും മെച്ചപ്പെടുത്തുകയും ചെയ്യും. ടൂറിസത്തിന്റെ വളർച്ചയ്ക്ക് ഗുണം ചെയ്യുന്നതാണ് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി. പദ്ധതി വഴി 12 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. പദ്ധതി യാഥാർത്ഥ്യമാക്കിയ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചു. വീഡിയോ കോൺഫറൻസ് വഴി നടന്ന ചടങ്ങിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കർണാടക മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ തുടങ്ങിയവർ പങ്കെടുത്തു.
important day for India, especially for the people of Kerala and Karnataka. These two states are being connected by a natural gas pipeline. I congratulate to people of these states. Congratulations also to all stakeholders for taking steps to provide. കൊച്ചി മംഗലാപുരം പ്രകൃതി വാതക പൈപ്പ്ലൈൻ പിണറായി സർക്കാരിന്റെ നേട്ടമായി അവതരിപ്പിക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുന്നത് ഗെയിൽ പദ്ധതിക്കെതിരെ സി പി എം എടുത്ത മുൻ നിലപാടുകളാണ്. ആദ്യഘട്ടത്തിൽ പദ്ധതി എതിർത്തവരാണ് ഇപ്പോൾ നേട്ടമായി കാണിക്കുന്നത്. മതമൌലികവാദ സംഘടനകളോട് ചേർന്നാണ് സി പി എം പദ്ധതിയെ എതിർത്തത്. പഴയ സമരങ്ങൾ കുത്തിപ്പൊക്കുകയാണിപ്പോൾ സോഷ്യൽ മീഡിയ. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് അനുമതി. സെൻട്രൽ വിസ്റ്റ പദ്ധതിയിൽ അപാകതയില്ലെന്ന് സുപ്രീംകോടതി. പദ്ധതി നിയമപരവും നിലനിൽക്കുന്നതുമാണ്. എല്ലാ അനുമതിയും പദ്ധതിക്കുണ്ടെന്നും കോടതി വ്യക്തമാക്കി. സൗദിയിൽ നിന്ന് പുറപ്പെട്ട കൊറിയൻ കപ്പൽ ഹോർമുസ് കടലുടുക്കിൽ വെച്ച് ഇറാൻ പിടിച്ചെടുത്തു. 72,000 ടൺ എത്തനോളുമായി പോവുകയായിരുന്ന ഹാൻകുക്ക് ചെമി എന്ന കപ്പലാണ് ഇറാൻ പിടിച്ചെടുത്തത്. ദക്ഷിണ കൊറിയൻ കപ്പൽ നാവികസേന പിടിച്ചെടുത്തതായി ഇറാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. ബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് വീണ്ടും തിരിച്ചടി. കായികമന്ത്രി ലക്ഷ്മി രത്തൻ ശുക്ല രാജിവെച്ചു. തൃണമൂൽ കോൺഗ്രസ് ഹൗറ ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും ഒഴിഞ്ഞു. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം കൂടിയാണ് ലക്ഷ്മി രത്തൻ ശുക്ല. മൂന്നര വർഷത്തിനുശേഷം ഖത്തർ എയർവേസ് സൗദി അറേബ്യയുടെ വ്യോമാതിർത്തിയിലൂടെ പറന്നു. മൂന്നര വർഷത്തെ രാഷ്ട്രീയ ഭിന്നതകൾക്കു വിരാമമിട്ട് സൗദി അറേബ്യ കരാർ നാവിക വ്യോമാതിർത്തികൾ തുറന്നതോടെയാണ് ഖത്തർ എയർവേസിന്റെ യാത്രാവിമാനം സൗദി വ്യോമാതിർത്തിയിലൂടെ സഞ്ചരിച്ചത്. കൊറോണ പ്രതിരോധ വാക്സിന്റെ പേരിലും തട്ടിപ്പ്. മധ്യപ്രദേശ്, യു പി, മഹാരാഷ്ട്ര, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഓൺലൈൻ വഴി വാക്സിൻ ബുക്ക് ചെയ്യാമെന്ന പേരിൽ പണം തട്ടാൻ ശ്രമം നടന്നത്. വാക്സിൻ ലഭിക്കാനായി 500 രൂപ മുൻകൂറായി നൽകി ബുക്ക് ചെയ്യണമെന്ന പേരിൽ ഫോൺ ചെയ്താണ് തട്ടിപ്പ് നടത്തുന്നത്. ഇത്തരം ഫോൺ വിളികളിൽ വിശ്വസിക്കരുതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു. കള്ളപ്പണക്കേസിൽ അറസ്റ്റിലായ ക്യാമ്പസ് ഫ്രണ്ട് ദേശീയ ജനറൽ സെക്രട്ടറി റൌഫ് ഷെരീഫിന്റെ ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചെന്ന് ഇഡി. സഹോദരൻ സൽമാൻ ഷെരീഫിന്റെ സഹായത്തോടെ ലാപ്ടോപ്പിലും ഐപാഡിലും പെൻഡ്രൈവിലുമുള്ള ഡിജിറ്റൽ തെളിവുകൾ റൌഫ് നശിപ്പിക്കാൻ ശ്രമിച്ചു. റൌഫിന്റെ ജാമ്യാപേക്ഷയെ എതിർത്തുള്ള റിപ്പോർട്ടിലാണ് ഇഡി ഇക്കാര്യങ്ങൾ അറിയിച്ചത്. ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നത് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 12-ാം തീയതിയിലേക്ക് മാറ്റി. പന്തീരങ്കാവ് മാവോവാദി കേസിൽ താഹ ഫസലിനെ റിമാൻഡ് ചെയ്തു. ഒരു മാസത്തേക്കാണ് കൊച്ചി NIA കോടതി റിമാൻഡ് ചെയ്തത്. താഹയെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. താഹ ഫസലിനെതിരെ കുറ്റങ്ങൾ ഗുരുതരമാണെന്ന് വിലയിരുത്തി ഇന്നലെയാണ് ഹൈക്കോടതി ജാമ്യം റദ്ദാക്കിയത്. ഉടൻ കീഴടങ്ങണമെന്ന കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ കൊച്ചിയിലെത്തി അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് കൊച്ചി NIA കോടതിയിൽ കീഴടങ്ങിയത്. അതേസമയം അപ്പീലുമായി സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും താഹ പറഞ്ഞു. കതിരൂർ മനോജ് വധക്കേസിൽ പ്രതികളുടെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി തള്ളിയത്. കേസിൽ പി ജയരാജൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ UAPA നിലനിൽക്കുമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു. ലൈഫ് മിഷന്റെ വടക്കാഞ്ചേരിയിലെ വിവാദ ഫ്ളാറ്റ് സമുച്ചയത്തിൽ വിജിലൻസിന്റെ നേതൃത്വത്തിൽ ബലപരിശോധന നടത്തി. കെട്ടിടത്തിൽ നിന്ന് ശേഖരിച്ച കോൺക്രീറ്റ് സാമ്പിളുകൾ ഉൾപ്പെടെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കും. റിസർവ് ബാങ്കിന്റെ എല്ലാ നയങ്ങളും പിന്തുടരേണ്ടതല്ലെന്ന് സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. സഹകരണ ബാങ്കുകളെ നിയന്ത്രിക്കാനുള്ള കേന്ദ്ര നിയമം കേരളത്തെ ലക്ഷ്യം വെച്ചെന്നും ഇതിനെതിരെ സർവകക്ഷിയോഗം വിളിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സഹകരണ ബാങ്കുകളെ കൈപ്പിടിയിലൊതുക്കാൻ RBI അനുവദിക്കില്ലെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു.
ആ നിയമം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ശക്തമായ സഹകരണ പ്രസ്ഥാനം നിലനിൽക്കുന്നതായിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്തിലെ സഹകരണ മേഖലയ്ക്കാണ് ബാങ്ക് എന്ന പദം പോലും ഭാവിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഈ ഭേദഗതിയിൽ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേ ആലപ്പുഴയിൽ രണ്ടിടത്ത് പോലീസുകാർക്ക് നേരെ ആക്രമണം പ്രതിയെ പിടികൂടുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത് കുത്തിയത്തോട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൻ വിജേഷിനും സൗത്ത് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൻ സജേഷിനും വെട്ടേറ്റു പരിക്കേറ്റ പോലീസുകാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബി ജെ പി തിരുവനന്തപുരം മണ്ഡലം പ്രസിഡന്റ് എസ് കെ പി രമേശിനെ പേട്ട പോലീസ് സ്റ്റേഷനിലെ സി ഐ കയ്യേറ്റം ചെയ്തതായി പരാതി റിമാൻഡ് പ്രതിയെ കാണാൻ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോഴാണ് സംഭവമുണ്ടായത് പ്രതിയെ കാണാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി സി ഐ പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു മണ്ഡലം പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ച ബി ജെ പി പേട്ട പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു പ്രതിഷേധത്തെ തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ട പ്രതിയെ കാണാൻ അനുവദിച്ചു പേട്ട സി ഐക്കെതിരെ നടപടി ഉണ്ടാകണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു ഞാൻ കാണുവാൻ വേണ്ടി വന്നൊരു ഒന്നര മണിക്കൂറായിട്ട് ഞാൻ ഇവിടെ പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ പല പ്രാവശ്യവും ഇവിടുത്തെ സാധാരണ പോലീസുകാരെ എന്ന് സി ഐയോട് ചെന്ന് പറഞ്ഞു ഇങ്ങനെയാണ് മണ്ഡലം പ്രസിഡൻ്റാണ് പഴയ കൗൺസിലറാണ് ഒന്ന് കാണണം പോകണം ഇത് മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ അപ്പോൾ ഞാനത് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ട് അതിനനുവദിച്ചില്ല എന്നിട്ട് അദ്ദേഹം പുറത്ത് നിന്ന് പെട്ടെന്ന് ഇറങ്ങി വന്ന് വളരെ പ്രകോപനമായ രീതിയിൽ എന്നെ പിടിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം പിടിച്ച് തള്ളി താൻ ആരാടോ ഇവിടുത്തെ താൻ കെ എസ് ആർ ടിക്ക് സമാന്തരമായി കെ സ്വിഫ്റ്റ് കൂടി രൂപീകരിക്കാനുള്ള സർക്കാർ നീക്കത്തിൽ ജീവനക്കാർക്കിടയിൽ പ്രതിഷേധം ശക്തം കെ എസ് ആർ ടി സിയെ സ്വകാര്യവത്കരിക്കാനുള്ള നീക്കമാണിതെന്ന് ബി എം എസ് ആരോപിച്ചു കെ എസ് ആർ ടി സി ജീവനക്കാരെ ഒഴിവാക്കി കെ സ്വിഫ്റ്റിൽ കരാർ നിയമനങ്ങൾ നടത്താനും സർക്കാർ അനുമതിയുണ്ട് മലയാളത്തിന്റെ ചിരിക്കെന്ന സത്യതി നിരവധി സിനിമകളിലൂടെ ആസ്വാദകരെ കൂടുകൂടെ ചിരിപ്പിച്ച ജഗതി ശ്രീകുമാർ എന്ന മലയാളത്തിന്റെ സ്വന്തം ജഗതിക്കുന്ന 70 വയസ്സ് സിനിമയിലേക്ക് തിരിച്ചു വരാനൊരുങ്ങുന്ന പ്രിയ നടൻ വീട്ടിൽ കുടുംബാംഗങ്ങളോടൊപ്പമാണ് പിറന്നാൾ ആഘോഷിച്ചത് രേഖകളില്ലാതെ കടത്തിയ 17 കിലോ വെള്ളി ആഭരണങ്ങൾ പാലക്കാട് പിടികൂടി ചെന്നൈ പാലക്കാട് തീവണ്ടിയിൽ വന്ന സേലം സ്വദേശിയിൽ നിന്നാണ് ആർ പി എഫ് കുറ്റാന്വേഷണ വിഭാഗം 12 ലക്ഷം വില വരുന്ന ആഭരണങ്ങൾ പിടികൂടിയത് ആഭരണങ്ങളുമായി വന്ന ആർ വിജയകുമാറിനെ ടൗൺ നോർത്ത് പോലീസിന് കൈമാറി കോട്ടയം തിരുനക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പുതിയ ക്ഷേത്രസേവാ സമിതിയെ തെരഞ്ഞെടുത്തു ജി കെ ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റായും അജീഷ് ശങ്കർ സെക്രട്ടറിയും കെ വാസുദേവൻ ട്രഷററുമായാണ് പുതിയ സേവാ സമിതി വിശ്വഹിന്ദു പരിഷത്തിന്റെ കീഴിലുള്ളതാണ് ക്ഷേത്രം ഇടുക്കി കമ്പംകെട്ടിന് സമീപം തമിഴ്നാട്ടിൽ നിന്നും തൊഴിലാളികളുമായി എത്തിയ വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു കോമ്പെ സ്വദേശി നദിയഴകനാണ് മരിച്ചത് ഡ്രൈവർക്ക് ദേഹാസ്വസ്ഥമുണ്ടായതിനെ തുടർന്ന് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു ഡ്രൈവറെ കമ്പത്തെ സ്വകാര്യ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല വിനോദസഞ്ചാര മേഖല ഉണർന്നതോടെ വട്ടവടയിലെ സ്ട്രോബെറി കർഷകരും പ്രതീക്ഷയിലാണ് വിളവെടുപ്പ് കാലത്ത് തോട്ടങ്ങളിലേക്ക് സന്ദർശകരെത്തി തുടങ്ങിയതോടെ സ്ട്രോബെറിയുടെ വിൽപ്പനയും സജീവമായി സ്ട്രോബെറി കൃഷിയിടങ്ങൾ കാണാനും പഴങ്ങൾ വാങ്ങിക്കാനുമായി ധാരാളം പേർ വട്ടവടയിലെത്തുന്നുണ്ട് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ മഴയ്ക്ക് സാധ്യത ബുധനാഴ്ച ഇടുക്കി അടക്കമുള്ള ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു നമസ്തേ